മുഖ്യമന്ത്രിയുടെ മാറിയ മുഖം കണ്ട് ഞെട്ടി അന്വേഷണ സംഘം. പ്രത്യേക അജണ്ട മുൻനിർത്തി പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ അതിന് അനുവദിക്കില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് പിണറായി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് കടുത്ത നിലപാട് തന്നെ സ്വീകരിക്കുമെന്ന് വ്യക്തം. മുഖ്യമന്ത്രിയുടെ ഈ നിലപാടോടെ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരുടെ നിലപാടും ഇനി മാറും. കേന്ദ്ര ഏജൻസികൾക്ക് അവരുടെ അന്വേഷണ പരിധിയിൽ വരുന്ന ഫയലുകൾ മാത്രമേ കൈമാറുകയുള്ളൂ. ഇക്കാര്യത്തിൽ സർക്കാർ കർശന നിർദ്ദേശം നൽകിയതായാണ് സൂചന. ന്യായമായ അന്വേഷണത്തോട് സഹകരിക്കും. പക്ഷേ സർക്കാരിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്കുമേൽ കടന്നുകയറിയാൽ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഇടപെടൽ നടത്തുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പിണറായി പറഞ്ഞ ഈ ഇടപെടൽ ഏത് രൂപത്തിലുള്ളതായിരിക്കുമെന്നതാണ് അന്വേഷണ സംഘത്തെയും കുഴക്കുന്നത്. മുൻപ് മമതാ ബാനർജിയുടെ ബംഗാളിൽ നടന്ന സംഭവ വികാസങ്ങൾ കേരളത്തിലും ആവർത്തിക്കുമോ എന്ന കാര്യത്തിലും കേന്ദ്ര ഏജൻസികൾക്കിടയിൽ ആശങ്കയുണ്ട്. ശാരദാ ചിട്ടി കേസുമായി ബന്ധപ്പെട്ട് കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യാനെത്തിയ CBI സംഘത്തെയാണ് മമതയുടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. രാജ്യത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു അത്. 40 CBI സംഘത്തെ കമ്മീഷണറുടെ പാർക്ക് സ്ട്രീറ്റിലെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ കാവൽ ചുമതലയുണ്ടായിരുന്ന പോലീസുകാർ തടയുകയായിരുന്നു. കമ്മീഷണറെ കാണണമെന്ന് ശഠിച്ച CBI ഉദ്യോഗസ്ഥരെ പിന്നീട് ബലം പ്രയോഗിച്ചാണ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. ഇവരെ ആദ്യം പാർക്ക് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്കും പിന്നീട് ഷേക്സ്പിയർ സരണി പോലീസ് സ്റ്റേഷനിലേക്കുമാണ് മാറ്റിയിരുന്നത്. CGO കോംപ്ലക്സിലെ CBI ഓഫീസും സംസ്ഥാന പോലീസ് വളയുകയുണ്ടായി. വിവരമറിഞ്ഞയുടൻ സ്ഥലത്ത് കുതിച്ചെത്തിയ ബംഗാൾ മുഖ്യമന്ത്രി സത്യാഗ്രഹമിരുന്നതും ദേശീയ തലത്തിൽ വലിയ വാർത്താ പ്രാധാന്യം നേടിക്കൊടുത്ത സംഭവമാണ്. അർദ്ധരാത്രി കസ്റ്റഡിയിലെടുത്ത CBI ഉദ്യോഗസ്ഥരെ പിന്നീട് പോലീസ് വിട്ടയച്ചെങ്കിലും കേന്ദ്രത്തെ സംബന്ധിച്ച ഈ നടപടി വലിയ ഷോക്ക് തന്നെയായിരുന്നു. ഫെഡറൽ സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന വാദമാണ് അന്ന് മമതാ ബാനർജി ആരോപിച്ചിരുന്നത്. ഇന്ന് പിണറായി ഓർമ്മപ്പെടുത്തുന്നതും ഫെഡറൽ സംവിധാനത്തെ കുറിച്ച് തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും കണ്ണിലെ കരടായ സർക്കാരുകളാണ് മമതയുടെ ബംഗാളും പിണറായി ഭരിക്കുന്ന കേരളവും. മമതയുടെ കയ്യിലിരുപ്പ് കൊണ്ട് BJPക്ക് വളരാനുള്ള സാഹചര്യമാണ് ബംഗാളിലുള്ളത്. എന്നാൽ കേരളത്തിലെ സ്ഥിതി അതല്ല. ഇവിടെ BJPയെ സംബന്ധിച്ച് ഇപ്പോഴും വളക്കൂറുള്ള മണ്ണല്ല. എത്ര സീറ്റുകളിൽ വിജയിക്കുമെന്ന ഉറപ്പ് BJP നേതാക്കൾക്ക് പോലും കേരളത്തിലില്ല. ഇതിനൊരു പ്രധാന കാരണം ഇടതുപക്ഷത്തിന്റെ പ്രതിരോധം തന്നെയാണ്. ബംഗാളിൽ ഇടതുപക്ഷം ഭരിച്ച എല്ലാ കാലത്തും കാവി രാഷ്ട്രീയം പടിക്കു പുറത്തു തന്നെയായിരുന്നു. മമതയുടെ തൃണമൂൽ ഭരണം പിടിച്ച ശേഷമാണ് അവിടെ BJP നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്. ത്രിപുരയിലെയും സ്ഥിതി വ്യത്യസ്തമല്ല. കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഒന്നാകെ കാവി അണിഞ്ഞതോടെയാണ് ഈ സംസ്ഥാനത്തും BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നത്. കാവിപ്പടയുടെ അടുത്ത ലക്ഷ്യം കേരളമാണ്. അതിന് ആദ്യം UDF അധികാരത്തിൽ വരേണ്ടത് അവരുടെ കൂടി ആവശ്യമാണ്. ഇടതുപക്ഷ സർക്കാരിനെ ദുർബലപ്പെടുത്തിയാൽ മാത്രമേ അതും സാധ്യമാവുകയുള്ളൂ. സ്വർണ്ണക്കടത്തു കേസും ലൈഫ് മിഷനും അതിനുവേണ്ടിയാണ് BJP ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നത്. കേന്ദ്ര സഹമന്ത്രി V. മുരളീധരനാണ് ഇതിനെല്ലാം പിന്നിലെന്നാണ് CPM ആരോപിക്കുന്നത്. സ്വർണ്ണക്കടത്തു കേസിൽ കേന്ദ്ര അന്വേഷണം ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാരാണ്. വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട കേസിൽ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത് ആയുധമാക്കി സർക്കാരിന്റെ മറ്റു പദ്ധതികളെയും വിവാദമാക്കാനാണ് BJP ഇപ്പോൾ ശ്രമിക്കുന്നത്. BJP നേതാക്കൾ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നത് പിന്നീട് കേന്ദ്ര ഏജൻസികൾ പിന്തുടരുന്ന രീതിയാണ് മുഖ്യമന്ത്രിയെയും ചോദിപ്പിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കടത്തു കേസിലെ ശിവശങ്കറിന്റെ അറസ്റ്റ് ഏശുന്നില്ലെന്ന് കണ്ടാണ് മറ്റു പദ്ധതികളിലേക്കും അന്വേഷണം നീട്ടുന്നതെന്നാണ് ആരോപണം. ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കെ നടന്ന പദ്ധതികളെ വിവാദത്തിലാക്കാൻ ഇത് ശിവശങ്കറിന്റെ സ്വകാര്യ പദ്ധതി അല്ലെന്നും ഏതുദ്യോഗസ്ഥൻ ആസ്ഥാനത്തിരുന്നാലും നടപ്പാക്കുന്ന പദ്ധതികൾ തന്നെയാണെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. കേന്ദ്ര ഏജൻസികളുടെ അമിതാവേശത്തിന് തടയിടുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ നിലപാട്. സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ K-ഫോൺ ഉൾപ്പെടെയുള്ളവയിലേക്ക് അന്വേഷണം നീണ്ടതാണ് പിണറായിയെ ചൊടിപ്പിച്ചിരിക്കുന്നത്.
എന്തൊക്കെ സംഭവിച്ചാലും സംസ്ഥാനത്ത് കെ ഫോൺ പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന ഈ പദ്ധതി തകർക്കാൻ ശ്രമിക്കുന്നവർക്കും ശക്തമായ മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണിതെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അന്വേഷണ ഏജൻസികളിലൂടെ ഇത്തരത്തിലുള്ള സർക്കാർ പ്രവർത്തനങ്ങൾക്ക് തടയിടാനുള്ള ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. ഇതിനാവശ്യമായ നിർദ്ദേശങ്ങളാണ് ഉദ്യോഗസ്ഥർക്കും നിലവിൽ നൽകിയിരിക്കുന്നത്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളും അതിന്റെ അന്തസത്തയും ക്രമാതീതമായി ലംഘിക്കപ്പെടുമ്പോൾ നോക്കി നിൽക്കാൻ പറ്റില്ലെന്നതാണ് CPM നിലപാട്. ഇക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണയാണ് ഇടതുപക്ഷവും മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. അന്വേഷണ ഏജൻസികൾ മാനദണ്ഡങ്ങൾ അട്ടിമറിക്കുകയും ചിലർ ആഗ്രഹിക്കുന്ന വഴികളിലൂടെ നീങ്ങുകയും ചെയ്യുന്നതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സ്വർണക്കടത്തിൽ കാര്യമായ അന്വേഷണം ആവശ്യപ്പെട്ട സർക്കാർ എല്ലാ സഹായങ്ങളും നൽകിയ കാര്യവും മുഖ്യമന്ത്രി കേന്ദ്ര സംഘത്തെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. മൊഴികളിലെയും മറ്റു ഭാഗങ്ങൾ സെലക്റ്റീവായി ചോർന്ന മാധ്യമങ്ങൾക്ക് കിട്ടുന്നതിനെയും സംശയത്തോടെയാണ് സർക്കാർ വീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നയപരിപാടികൾ നടപ്പാക്കുമ്പോൾ ഇത്തരം അന്വേഷണം ഉണ്ടാകുന്നുവെന്നാൽ നേതൃത്വം ഏറ്റെടുക്കാൻ ഉദ്യോഗസ്ഥർ മടിക്കുമെന്ന കാര്യവും മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ ഏജൻസികളുടെ പരിധിയും പരിമിതിയും ലംഘിക്കുന്ന നടപടിയായാണ് ഇതിനെയെല്ലാം പിണറായി വിശേഷിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്രത്തെ പോലെ തന്നെ തുല്യ ഉത്തരവാദിത്വം പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരുകൾക്കുമുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം കേന്ദ്ര സർക്കാരിനുള്ള ചുട്ട മറുപടി കൂടിയാണ്. ഭരണഘടനാപരമായ അവകാശമാണിതെന്നും സംസ്ഥാനം കീഴാളരല്ലെന്നും മോദി സർക്കാരിനെ മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തിക അസമത്വങ്ങൾ ലഘൂകരിക്കാനും പുരോഗമനപരമായ നടപടികൾ സ്വീകരിക്കാനും സർക്കാരുകളെ പ്രതിജ്ഞാബദ്ധമാക്കുന്ന ലക്ഷ്യത്തോടെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ചിലരെ പ്രതിസ്ഥാനത്ത് നിർത്തണമെന്ന ഉദ്ദേശത്തോടെ ഒരു പ്രക്രിയ നടന്നാൽ അതിനെ അന്വേഷണമെന്ന് പറയാനാവില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ട്. കേരളത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതികളെ തകർക്കുകയെന്ന ഗൂഢലക്ഷ്യം രാഷ്ട്രീയ പ്രതിയോഗികൾക്കാകാം, അന്വേഷണ ഏജൻസികൾക്കാകാമോ എന്ന ചോദ്യവും മുഖ്യമന്ത്രി ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരിനെ കരിവാരിത്തേക്കുന്ന ഇത്തരം നടപടികളെ എതിർക്കാനുള്ള സർക്കാർ തീരുമാനം എവിടെ ചെന്നെത്തുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. കേന്ദ്ര സംഘത്തിന് ഇനി സെക്രട്ടേറിയറ്റിൽ വിഹരിക്കുക എളുപ്പമാകില്ല. സംസ്ഥാന ഉദ്യോഗസ്ഥരുടെ ഭാവവും വല്ലാതെ മാറും. വാശിയിലേക്ക് കേന്ദ്ര ഏജൻസികളും എത്തിയാൽ അത് കടുപ്പമേറിയ നടപടിയിലാണ് കലാശിക്കുക. കൊൽക്കത്തയുടെ തനി ആവർത്തനം കേരളത്തിലും സംഭവിച്ചാൽ അതിന്റെ രാഷ്ട്രീയപരമായി നേട്ടവും ഇടതുപക്ഷത്തിനാണ് ഉണ്ടാവുക. BJPയെക്കാൾ UDFനെയാണ് ഇത് വെട്ടിലാക്കുക.